കോവിഡ് രോഗികൾക്ക് പോലും രക്ഷയില്ല ആരെ എപ്പോൾ വേണമെങ്കിലും പീഡിപ്പിക്കാമെന്ന അവസ്ഥയായി സാധാരണ കോവിഡ് രോഗികൾ എന്ന് കേൾക്കുമ്പോൾ ദൂരമാർഗ്ഗയും ഓടി ഒളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മനസാക്ഷിയെ ഞെട്ടിച്ച പീഡനം ഉണ്ടായത് ഇത് ഉത്തരേന്ത്യയിൽ ഒന്നുമല്ല ഈ സാംസ്കാരിക കേരളത്തിലെ അവസ്ഥയാണ് ആരോഗ്യ വകുപ്പിന്റെ ആംബുലൻസിൽ വെച്ച് പോലും യുവതിയെ പീഡിപ്പിക്കാൻ ഈ പ്രതിക്ക് ധൈര്യം എവിടുന്ന് കിട്ടി അപ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആളില്ലേ സ്ത്രീകൾക്ക് മാനഭയം കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണോ പത്തനംതിട്ട ആറന്മുളയിൽ കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച സംഭവം ഞെട്ടലോടെയാണ് ഇന്നലെ അതായത് ഞായറാഴ്ച കേരള ജനത ഉറക്കമുണർന്നത് ആംബുലൻസ് ഡ്രൈവർ കായംകുളം സ്വദേശി നൗഫലാണ് പെൺകുട്ടിയെ ആംബുലൻസിൽ പീഡിപ്പിച്ചത് ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെയാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ക്രൂരത അരങ്ങേറിയത് കോവിഡ് രോഗിയായ 19 വയസ്സുള്ള പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പീഡിപ്പിച്ചത് ആംബുലൻസിൽ ഡ്രൈവറും പെൺകുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറന്മുള വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത പ്രദേശത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിർത്തി ഇയാൾ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു കോവിഡ് ബാധിതരിൽ ഒരാളെ കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിലും മറ്റൊരാളെ കോവിഡ് കെയർ സെന്ററിലും പ്രവേശിപ്പിക്കാനായിരുന്നു നിർദ്ദേശം അടൂരിൽ നിന്ന് പന്തളം തൊട്ടടുത്തായിട്ട് പോലും മനഃപൂർവ്വം കോഴഞ്ചേരിയിലേക്ക് വണ്ടി വിട്ട പ്രതി 18 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു രോഗിയെ കോഴഞ്ചേരിയിൽ ഇറക്കിയ ശേഷം പന്തളത്തേക്ക് മടങ്ങുകയായിരുന്നു ഈ മടക്കയാത്രയിലാണ് പീഡനമുണ്ടായത് ആംബുലൻസ് ഡ്രൈവറായ പ്രതി നൗഫൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് വധശ്രമം ഉൾപ്പെടെയുള്ള കേസിലെ പ്രതിയുമാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പെൺകുട്ടി തനിക്ക് നേരിട്ട ദുരനുഭവം അധികൃതരോട് പറഞ്ഞത് താരമായി പരിക്കേറ്റ പെൺകുട്ടി പന്തളത്തെ കോവിഡ് കേന്ദ്രത്തിൽ ചികിത്സയിലാണ് പീഡിപ്പിച്ച ശേഷം നൗഫൽ യുവതിയോട് മാപ്പു പറഞ്ഞിരുന്നു ചെയ്തത് തെറ്റായിപ്പോയി ക്ഷമിക്കണം സംഭവം ആരോടും പറയരുത് എന്നാണ് ഇയാൾ പെൺകുട്ടിയോട് പറഞ്ഞത് ഇതിന്റെ ദൃശ്യങ്ങൾ പെൺകുട്ടി സ്വന്തം മൊബൈലിൽ റെക്കോർഡ് ചെയ്തിരുന്നു അതുകൊണ്ട് ഈ കേസിന് തുമ്പുണ്ടായി കൊലക്കേസ് പ്രതി എങ്ങനെ ആരോഗ്യ വകുപ്പിന്റെ ആംബുലൻസ് ഡ്രൈവറായി നിയമിച്ചത് ആര് ഒരു നഴ്സ് പോലും ഇല്ലാതെ ക്രിമിനലായ ഡ്രൈവർക്കൊപ്പം യുവതിയെ ഒറ്റയ്ക്ക് അയച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വകുപ്പാണ് ഉത്തരം പറയേണ്ടത് എന്നാൽ രോഗിയെ കൊണ്ടുപോയപ്പോൾ നഴ്സ് ഇല്ലാത്തത് രോഗവ്യാപനം നിയന്ത്രിക്കാനെന്ന ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ പ്രതികരിച്ചു ഇത് ആരെ രക്ഷിക്കാനാണ് ഇത് മന്ത്രിക്ക് ചേർന്ന അഭിപ്രായമാണോ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ കിലോമീറ്ററുകളോളം പറഞ്ഞുവിട്ടത് ശരിയാണോ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പറയുന്നത് ടീച്ചറിൻ്റെ മകളോ ബന്ധുവോ ആണെങ്കിൽ ഇങ്ങനെ അതും അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് വിടുമോ ടീച്ചറമ്മേ അല്പം കൂടി വിവേകത്തോടെ സംസാരിക്കൂ നിങ്ങളും ഒരു സ്ത്രീയും അമ്മയുമല്ലേ ഈ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു ഇത് സാംസ്കാരിക കേരളമാണ് ഇടയ്ക്കിടെ ഓർക്കുന്നത് നന്നായിരിക്കും